ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആപ്പിൾ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന ഇംപ്രസീവായ സയൻസ് ബേസ്ഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ്, ആരോഗ്യ ഗുണങ്ങൾ അത് എന്തൊക്കെയാണെന്നാണ്. നമ്മൾ മിക്കവരും കേട്ടിട്ടുള്ള ഒരു വാചകമാണ്, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ. അതായത് ഒരു ദിവസം ഒരു ആപ്പിൾ വച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് സ്ഥിരമായി ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനുള്ള സാധ്യത അത് കുറയ്ക്കുമെന്നാണ് ഈ ഒരു വാചകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇത് ശരിക്കും ഫാക്റ്റ് ആണോ അതോ മിത്താണോ? സയന്റിഫിക്കലി ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ബട്ട് നമുക്കിത് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ആപ്പിളിന്റെ ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങൾ അതെന്തൊക്കെയാണെന്നാണ്. പോഷക സമൃദ്ധമായ ഈ ഒരു പഴവർഗം നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളാണ് കൊണ്ടെത്തിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഒരു ദിവസം ഒരു ആപ്പിൾ വച്ച് നിങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ക്യാൻസർ, അതുപോലെ ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ആസ്മ ഇവ ഉണ്ടാകാനുള്ള സാധ്യത പല മടങ്ങായി കുറയും. ഇവയ്ക്കെതിരെ പ്രതിരോധിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പല റിസർച്ചുകളും എടുത്തു കാണിക്കുന്നത് ആപ്പിൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കുറയ്ക്കാനാണ് ആഗ്രഹമെങ്കിൽ, അതായത് ശരീരഭാരം കുറയ്ക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് സാധിക്കും. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഫങ്ഷൻ മെച്ചപ്പെടുത്താനും ഗട്ട് ഹെൽത്ത്, കുടലിന്റെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യാനും ഈ ആപ്പിൾ കഴിക്കുന്നതിലൂടെ സാധിക്കും. സോ ഇനി കുറച്ചുകൂടെ വിവരിച്ച് ഇവ ഓരോന്നിനും ആപ്പിൾ എങ്ങനെ സഹായകമാകുന്നു എന്നുകൂടെ നോക്കാം. അതിനു മുൻപേ ഒരു മീഡിയം സൈസിലുള്ള ആപ്പിൾ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന ന്യൂട്രിയൻസ് അതെന്തൊക്കെയാണെന്ന് അറിയാമോ? കാലറീസ്, 104, കാർബോഹൈഡ്രേറ്റ്, 28 ഗ്രാം, ഫൈബർ, 5 ഗ്രാം, വൈറ്റമിൻ സി, 10% ഓഫ് ഡെയിലി വാല്യൂ. നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള വൈറ്റമിൻ സിയുടെ 10% ഈ ഒരു മീഡിയം സൈസ് ആപ്പിളിലൂടെ ലഭിക്കും. അതുപോലെ കോപ്പർ, 6% ഓഫ് ഡെയിലി വാല്യൂ. പൊട്ടാസ്യം, 5% ഓഫ് ഡെയിലി വാല്യൂ. വൈറ്റമിൻ കെ, 4% ഓഫ് ഡെയിലി വാല്യൂ. വൈറ്റമിൻ ഇ, B1, B6 ഇവ 2-5% ഓഫ് ഡെയിലി വാല്യൂ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡൻസ് ആണ്. പോളിഫിനോൾസ്, അതുപോലെ വൈറ്റമിൻ ഇ ഇവ ആപ്പിളിൽ വലിയൊരു അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ചില വ്യക്തികൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആപ്പിൾ തൊലിയോടെ കഴിക്കുന്നത് ഇഷ്ടമല്ല, അവർ തൊലി ചെത്തി മാറ്റിയിട്ടായിരിക്കും കഴിക്കുക. ടേസ്റ്റ് ആണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ന്യൂട്രിയൻസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിൾ മുഴുവനായി തൊലി കളയാതെ വേണം കഴിക്കാൻ. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസിൽ കൂടുതലും ഈ തൊലിയിലാണ് കാണുന്നത്. അതുപോലെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റിന്റെ പകുതിയും ഈ തൊലിപ്പുറത്താണ്. അതുകൊണ്ട് ആപ്പിൾ തൊലിയോടെ മുഴുവനായി കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ അമൗണ്ടിൽ ആന്റി ഓക്സിഡൻസും അതുപോലെ ഫൈബർ കണ്ടന്റും ലഭിക്കുകയുള്ളൂ. എങ്ങനെ ആപ്പിൾ കഴിക്കുന്നത് നിങ്ങൾക്ക് വെയിറ്റ് ലോസിന്, ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും എന്ന് ചോദിച്ചാൽ, ആപ്പിളിൽ നല്ലൊരളവിൽ തന്നെ ഫൈബർ കണ്ടന്റും വാട്ടർ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വയറ് ഫുള്ളായ ഒരു ഫീൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ട് ആഹാരം വീണ്ടും വീണ്ടും കഴിക്കാനുള്ള പ്രവണത കുറയും, അതുവഴി കാലറി ഇൻടേക്ക് കുറയും, വെയിറ്റും കുറയും. ഇനി മറ്റൊരു സംശയം, ആപ്പിൾ മുഴുവനായി കഴിക്കുന്നതാണോ അതോ ജ്യൂസ് രൂപത്തിൽ കുടിക്കുന്നതാണോ ഏറ്റവും മികച്ചത്? ഞാൻ പറയാം. അതിനു മുൻപ് ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് എന്താണ് എന്നത് മനസ്സിലാക്കിയിരിക്കണം. ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് എന്ന് പറഞ്ഞാൽ എത്ര സമയമെടുത്ത് നമ്മൾ കഴിച്ച ആ ഒരു ഫുഡ് ദഹിച്ച് വയറ് ശൂന്യമാകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുത്തായിരിക്കും വയറ് ശൂന്യമാകുന്നത് അല്ലെങ്കിൽ എംപ്റ്റി ആകുന്നത്. തിരിച്ചാണെങ്കിൽ ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒരുപാട് അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വയറ് ശൂന്യമാകും. ആപ്പിൾ മുഴുവനായി കഴിക്കുന്നത് ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ്ങിന്റെ റേറ്റ് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ആപ്പിൾ മുഴുവനായി കഴിച്ചാൽ അത് ദഹിച്ച് വയറ് ശൂന്യമാകാൻ ഒരുപാട് സമയം വേണ്ടിവരും. അറ്റ് ദ സെയിം ടൈം ആപ്പിൾ ജ്യൂസ് ആണ് നമ്മൾ കുടിക്കുന്നത് എന്നിരിക്കട്ടെ, അത് ദഹിച്ച് വയറ് ശൂന്യമാകാൻ കുറച്ച് സമയമേ വേണ്ടിവരൂ. പെട്ടെന്ന് തന്നെ അടുത്ത വിശപ്പ് വരും, നമ്മൾ അടുത്ത ഫുഡ് എടുക്കും, കാലറി ഇൻടേക്ക് കൂടും, തടി കൂടും. സോ തടി കുറയ്ക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ആപ്പിൾ മുഴുവനായി കഴിക്കണം ഇൻസ്റ്റീഡ് ഓഫ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ്. ഇൻട്രസ്റ്റിംഗ്ലി, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് പോളിഫിനോൾസിന് ഒരു ആന്റി ഒബീസിറ്റി എഫക്ട് ഉണ്ട്, അതായത് ശരീരഭാരം കൂടുന്നതിനെ തടയുന്ന ഒരു എഫക്ട്. ഇനി ശാസ്ത്രീയമായി കണ്ടുപിടിച്ച മറ്റൊരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആപ്പിൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത, സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇവ കുറയ്ക്കാം. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന സോളിബിൾ ഫൈബർ ആണ്, കൂടാതെ ആപ്പിളിലെ തന്നെ ആന്റി ഓക്സിഡന്റ് പോളിഫിനോൾസുമാണ്. ആപ്പിൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന മറ്റൊരു ആരോഗ്യ ഗുണമെന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യ ഗുണമെന്ന് പറയുന്നത്, 2 ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത
കുറയ്ക്കും ആപ്പിൾ കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ആ ഒരു റിസ്ക് കുറയ്ക്കാൻ സാധിക്കും ആപ്പിൾ കഴിക്കുന്നതിലൂടെ. ചില പഠനങ്ങൾ കമ്പയിൽ ചെയ്തിരിക്കുന്നത് ആപ്പിൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള റിസ്ക് അല്ലെങ്കിൽ സാധ്യത 18% ആയി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ്. ആഴ്ചയിൽ ജസ്റ്റ് ഒരു ആപ്പിൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള റിസ്ക് 3% ആയി കുറയ്ക്കാനും സാധിക്കും. ഇതിന് സഹായകമാകുന്നത് ആപ്പിളിലെ തന്നെ മറ്റൊരു പോളിഫിനോൾ കോർസെറ്റിൻ ആണ്. ഗട്ട് ഹെൽത്തിന്, കുടലിന്റെ ആരോഗ്യത്തിന് ആപ്പിൾ മികച്ചൊരു ഫ്രൂട്ടാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ എന്ന ഒരു ടൈപ്പ് ഫൈബർ ആണ് ഇതിന് സഹായകമാകുന്നത്. ഈ പെക്റ്റിൻ എന്ന ഫൈബർ ഒരു പ്രീബയോട്ടിക്കായി ആക്ട് ആവുകയും ഇത് ഗട്ട് ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും അതുവഴി ഗട്ടിന്റെ ആരോഗ്യത്തിനും ഓവറോൾ ഹെൽത്തിനും ഉപകരിക്കും. പിന്നെ ഈ ഗട്ട് ഹെൽത്തും ഹാർട്ട് ഡിസീസും ക്യാൻസറും ഡയബറ്റീസും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മൾ എത്രത്തോളം ഗട്ടിനെ സംരക്ഷിക്കുന്നു അത്രത്തോളം ഈ പറഞ്ഞ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ ആന്റി ഓക്സിഡൻസ് തന്നെ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിൽ നിന്ന് ചെറുത്ത് നിർത്തും. മോസ്റ്റ് കോമൺലി ലങ് ക്യാൻസർ, ബ്രെസ്റ്റ് ക്യാൻസർ, ഡൈജസ്റ്റീവ് ട്രാക്ട് ക്യാൻസേഴ്സ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് പോളിഫിനോൾ കോർസെറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതായത് ഈ ഡയബറ്റീസ് ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു ആന്റി ഓക്സിഡന്റ് കോർസെറ്റിൻ. ഈ കോർസെറ്റിൻ തന്നെയാണ് മനുഷ്യരിൽ അലർജിക് ആസ്മ ഉണ്ടാകുന്നതിൽ നിന്ന് തടയുന്നതും അതിനെ പരിഹരിക്കുന്നതും. നമ്മൾ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ ഈ ഓക്സിജൻ കടന്നു പോകുന്ന പാത്തിൽ എയർവേയിൽ എന്തെങ്കിലും ഡാമേജ്, ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടായാൽ ഈ ആന്റി ഓക്സിഡൻസ് അതിനെ പരിഹരിച്ച് അതിൻ്റെ ആ കേടുപാടുകൾ മാറ്റി അതിനെ സംരക്ഷിക്കും. അങ്ങനെ അലർജിക് ആസ്മ ഉണ്ടാകുന്നതിൽ നിന്നും സംരക്ഷിക്കും. ഇനി നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഡാമേജ് ഉണ്ടായാൽ, ക്ഷതമുണ്ടായാൽ അതിനെ പരിഹരിക്കുന്നതും ഈ ആന്റി ഓക്സിഡൻ്റ് പോളിഫിനോൾ കോർസെറ്റിൻ തന്നെയാണ്. ഇതേ കോർസെറ്റിൻ തന്നെയാണ് നിങ്ങൾക്ക് അൾഷേമേഴ്സ് ഉണ്ടാകുന്നതിൽ നിന്ന് തടയുന്നത്. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ആപ്പിൾ ഒരു പഴവർഗ്ഗമാണ്. ആപ്പിൾ കഴിക്കുന്നതും ഇതേ മെന്റൽ ഹെൽത്തിന് വളരെ പ്രയോജനമുള്ളതാണ്. അമേരിക്കൻ ഡയറ്ററി ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു മനുഷ്യൻ ഒരു ദിവസം 5 servings ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കണമെന്നാണ്. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 5 servings ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരു ദിവസം കഴിക്കണമെന്നാണ് അമേരിക്കൻ ഡയറ്ററി ഗൈഡ് ലൈൻസ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അവസാനമായി പറഞ്ഞു നിർത്താൻ പോകുന്ന ആരോഗ്യ ഗുണം, ആപ്പിൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഹെൽത്ത് ആണ്. ഡൈജസ്റ്റീവ് ട്രാക്ട് ഡിസോർഡർ ഉണ്ടാകുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. കോമൺ ആയി പറയുകയാണെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസോർഡർ ഉണ്ടാകുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. ഒട്ടനവധി പഠനങ്ങൾ എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ മെയിൻ ആഹാരം നിങ്ങൾ കഴിച്ചതിന് ശേഷം ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ച മെയിനായി കഴിച്ച ആഹാരം നല്ല രീതിയിൽ ദഹിക്കാൻ ഇത് ഉപകരിക്കും. ഇതുവഴി കോൺസ്റ്റിപേഷൻ ഉണ്ടാകാതെ നോക്കും. ആപ്പിളിലെ ഫൈബർ കണ്ടന്റ് ആണ് ഇതിന് പ്രധാനമായും സഹായിക്കുന്നത്. സോ ആപ്പിൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് മുഴുവനായി തൊലിയോടെ കഴുകി വൃത്തിയാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സയൻസ് ബേസ്ഡ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എങ്കിലും ഇനിയും തുടർന്ന് ഒരുപാട് ഗവേഷണങ്ങൾ ആപ്പിളിലെ ന്യൂട്രിയൻസ് കണ്ടൻസിനും നമ്മുടെ ആരോഗ്യത്തെ പറ്റിയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും.